ഹായ് ഓൾ. അപ്പോൾ കുഴിയില്ലാതെ കുഴിമന്തി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ ചതച്ചിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോട് ഉപ്പും കുറച്ച് ഫുഡ് കളറോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി നല്ല മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ നല്ല പോലെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അത് മാരിനേറ്റായി വരുന്ന സമയത്തിന് നമുക്ക് 3 കപ്പ് അരി എടുത്തിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചരുവത്തിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിരക്കിൽ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളവും വെച്ച് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും കുറച്ച് കുറച്ച് പെരിഞ്ചീരകവും ബിരിയാണി പൂന്ന് ഞാൻ വിളിക്കുന്ന തക്കോലോ ഇട്ട് കുറച്ച് പട്ടയിട്ട് കുറച്ച് ബേ ലീഫും ഇട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ പിരിഞ്ഞൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലയും വെച്ച് കീറിയിട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ അതിലേക്ക് തട്ടണം. കാരണം നമ്മൾ സൺഫ്ലവർ ഓയിൽ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസും വെന്ത് കിട്ടും. ചിക്കനൊക്കെ മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് തട്ടിയിട്ട് 4 പച്ചമുളകും കുത്തിയിട്ട് ഒരു കുട്ടിപാത്രം എടുത്ത് നടുക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചാർക്കോളും കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പുക വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടച്ച് വെച്ച് നല്ലൊരു വെയിറ്റ് എടുത്ത് മുകളിൽ വെച്ചേക്കണം. ഒരു 10 മിനിറ്റ് അതുപോലെ കുറഞ്ഞ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി. കാണാൻ വലിയ ലുക്കും കളറും ഒന്നുമില്ലെങ്കിലും പുളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുഴിമന്തിയുടെ കോമ്പോ ആയിട്ടുള്ള തക്കാളി ചട്നി അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പകുതി സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകം എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം 1 പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ കളർ വളരെ കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുത്തപ്പം തന്നെ കളറും സെറ്റ് ഫുള്ള് സെറ്റ്. ചിക്കൻ കളർ എടുത്തിട്ടുണ്ട് വിളവിളാന്നിരിക്കുന്നത് കണ്ടിട്ട് മനം എടുത്തിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്തത്. പക്ഷേ കളറില്ലെങ്കിലും നമ്മുടെ ചിക്കനും മന്തിയും ആൾ പുളിയാണേ.